അതുകൊണ്ട് അങ്ങനെ തൊടാതിരിക്കുക, കുഞ്ഞുങ്ങളോട് പറയുന്ന പോലെ തന്നെ വലിയവരും അത് ചെയ്യേണ്ടതാണ്.
ഇനി നിങ്ങളൊരു ഡയബറ്റിക് ആയിട്ടുള്ള ആളാണ്, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും മെഡിക്കൽ കണ്ടീഷൻ ഉണ്ട്, ഒരുപാട് ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഡോക്ടർ നിങ്ങൾക്ക് ഒരു ആന്റിബയോട്ടിക് കോഴ്സ് തന്നിട്ടുണ്ടാവും. നിർബന്ധമായും 3 ദിവസം അല്ലെങ്കിൽ 5 ദിവസം എങ്ങനെയാണോ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് അത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. അതാണ് 5-ാമത്തെ നിർദ്ദേശം. ഇനി അതുപോലെ ആന്റിബയോട്ടിക് മാത്രമല്ല, പൊതുവെ നല്ലൊരു പ്രൊസീജിയർ ആണെന്നുണ്ടെങ്കിൽ ഇത്തിരി വേദന ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അനസ്തേഷ്യ വിട്ട് കഴിയുമ്പോൾ. സോ നിങ്ങൾക്ക് പെയിൻ കില്ലർ തരാം. ആ പെയിൻ കില്ലർ നിങ്ങൾ ഈ ഒരു 3 മണിക്കൂർ അല്ലെങ്കിൽ 4 മണിക്കൂറിന് ശേഷം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ടതായിട്ട് വരും. പറയാൻ എത്രയേ ഉള്ളൂ, 5-ാമത്തെ നിർദ്ദേശം എന്ന് പറയുന്നത് ഡോക്ടർ എന്ത് മെഡിക്കേഷനാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്, എത്ര ദിവസമാണ് തന്നിരിക്കുന്നത്, അത് കൃത്യമായി പാലിക്കുക. വേദന ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആന്റിബയോട്ടിക് കമ്പൽസറി ആണ്. കാരണം നിങ്ങൾ വേദന ഒരു ദിവസം ഉണ്ടായിരുന്നു, ആന്റിബയോട്ടിക് എടുത്തു, പിറ്റേ ദിവസം ആ വേദന കുറഞ്ഞെന്ന് കരുതി ആ കോഴ്സ് നിങ്ങൾ ബ്രേക്ക് ചെയ്യരുത്. കാരണം ആന്റിബയോട്ടിക് എന്ന് പറയുമ്പോൾ ഇതൊരു പൂർണ്ണമായിട്ടൊരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ അതിൻ്റെ എഫക്റ്റ് കിട്ടുള്ളൂ. ഇനി നിങ്ങൾ അങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ നിങ്ങൾ ആ സെയിം ആന്റിബയോട്ടിക് എടുക്കുമ്പോൾ നമ്മുടെ ബോഡി ആ ആന്റിബയോട്ടിക്കിനോട് റെസിസ്റ്റന്റ് ആയി മാറും. അതുകൊണ്ടാണ് എപ്പോഴും ഏത് അസുഖത്തിനും നമ്മൾ ആന്റിബയോട്ടിക് കോഴ്സ് സ്റ്റാർട്ട് ചെയ്താൽ അത് എത്ര ദിവസം ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത് കമ്പൽസറി ആണ്. സോ അതിന് നിങ്ങൾ വീഴ്ച വരുത്തരുത്. മെഡിക്കേഷൻ ആവശ്യമെങ്കിൽ നിങ്ങളത് പാലിക്കേണ്ടതാണ്. ഇനി 6-ാമത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, എന്താ പറയുക, നമുക്ക് എന്തെങ്കിലും മെഡിക്കൽ ഇപ്പോൾ ഡയബറ്റിക് ആണ് അല്ലെങ്കിൽ ഹാർട്ട് പ്രോബ്ലം ഉണ്ട്, ഹാർട്ട് ഓപ്പറേഷൻ ഉണ്ട്, ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളവനാണെങ്കിൽ നമ്മൾ ഡോക്ടറുടെ കൺസൾട്ട് ഒക്കെ എടുത്തിട്ട് വേണം ഇത് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് ചിലപ്പോൾ ചില മെഡിസിൻസ് ഒക്കെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടാവും, ചിലർ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ടാവും. അത് ഓരോ കേസ് അനുസരിച്ചാണ്. അതിനുശേഷം പ്രൊസീജിയറിന് ശേഷം മരുന്ന് റീസ്റ്റാർട്ട് ചെയ്യുക. അല്ലാതെ നിങ്ങളുടെ ഇതുപോലെ നമ്മൾ ആ മരുന്ന് പിന്നെ വൈകിക്കാൻ നിൽക്കരുത്. തുടർന്ന് നിങ്ങളുടെ ഫിസിഷ്യൻ്റെ അതേ രീതി തന്നെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക. ഇല്ലെന്നുണ്ടെങ്കിൽ ഫർദർ കോംപ്ലിക്കേഷൻ ഉണ്ടായാൽ അത് എക്സ്ട്രാക്ഷനായിട്ട് ബന്ധമില്ല. അപ്പോൾ സ്റ്റോപ്പ് ചെയ്യണം എന്നുള്ളത് സ്റ്റോപ്പ് ചെയ്യുക, തുടരണം എന്നുള്ള മരുന്ന് തുടരുക. അത് കൃത്യമായിട്ട് നിങ്ങൾ പ്രോപ്പർ നിങ്ങളുടെ ഫിസിഷ്യന് നിങ്ങളുടെ അപ്ഡേറ്റ് കൊടുക്കുക. നിങ്ങൾ അങ്ങനെ ഒരു മെഡിക്കലി കോംപ്രമൈസ്ഡ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൊസീജിയർ കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ ഫിസിഷ്യനുമായിട്ട് ഡയറക്റ്റ് ഫർദർ റിവ്യൂസിന് പോകേണ്ടതാണ്. കാരണം ഹീലിംഗ് ഒക്കെ അതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇനി വേറെ എന്തെങ്കിലും ചെക്കപ്പോ കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ നോക്കുന്നതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഇനി 6-ാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ പല്ലെടുത്ത അന്ന് നമ്മളിപ്പോൾ ചൂടുള്ള എന്തെങ്കിലും കഴിക്കാതിരിക്കുക. ശക്തിയായിട്ട് ചൂടുള്ളത്, ചൂട് കഞ്ഞി, നമുക്കത് കഞ്ഞിയൊക്കെ കുടിക്കാനായിരിക്കും പറ്റുക. കാരണം കട്ടിയുള്ളതൊന്നും ആ മുറിവെ വെച്ച് കഴിക്കാൻ പറ്റില്ല. അന്ന് നിങ്ങൾ സോഫ്റ്റ് ഫുഡ് വേണം ഫോളോ ചെയ്യാൻ. ഒപ്പം തന്നെ നിങ്ങൾ ആഹാര കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, കഞ്ഞിയൊക്കെ കുടിക്കുമ്പോഴും നല്ല ചൂടുള്ള കഞ്ഞിയോ കഞ്ഞിവെള്ളോ ഒന്നും നിങ്ങൾ കുടിക്കരുത്. കാരണം ചൂടുള്ള ആഹാരം ചെല്ലും തോറും ബ്ലീഡിങ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് അന്നത്തെ ദിവസം തണുത്ത ഫുഡുകളാണ് കൂടുതൽ പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അന്നത്തെ ദിവസം വേണേൽ ഐസ്ക്രീമോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണേൽ കഴിക്കാം. ഷുഗറൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കഴിക്കാം, കുറച്ചുകൂടെ നല്ലതാണ്, പെട്ടെന്ന് ആ ബ്ലീഡിങ് സ്റ്റോപ്പാവും. അപ്പം തണുത്ത ആഹാരങ്ങൾ കഴിക്കുകയാണ് അന്ന് ചൂടുള്ളത് കഴിക്കാതിരിക്കുക. ഇനി 24 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ പല്ലെടുത്ത് പിറ്റേ ദിവസം തൊട്ട് നിങ്ങൾ ചെയ്യേണ്ട വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ 7-ാമത്തെ നിർദ്ദേശം. അതെന്താന്ന് വെച്ചാൽ രാവിലെയും വൈകിട്ടും നിങ്ങൾ ഇളം ചൂടുവെള്ളത്തിൽ ഉപ്പിട്ട് ഗാർഗിൾ ചെയ്യുക. സലൈൻ ഗാർഗിളിംഗ് എന്ന് പറയും. അത് നിങ്ങൾ ചെയ്യുക. വാം വാട്ടർ ആയിരിക്കണം, ഒരിക്കലും ഹോട്ട് വാട്ടർ ആകാൻ പാടില്ല. നല്ല തിളച്ച വെള്ളത്തിൽ ഡോക്ടർ പറഞ്ഞെന്ന് കരുതി നല്ല ചൂടുള്ള വെള്ളത്തിൽ ഉപ്പ് വെള്ളം പിടിക്കുക എന്നല്ല, ഇളം ചൂട്. കാരണം നല്ല ചൂട് പോയാലും എന്താണ്, നമ്മുടെ മുറിവിന് അത്ര നല്ലതല്ല. പക്ഷേ ഇളം ചൂടോടുകൂടിയുള്ള വെള്ളത്തിൽ നിങ്ങൾ രാവിലെയും വൈകിട്ടും മിനിമം, അതൊരു 3 നേരമായാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ പ്രാക്ടിക്കലി കുറച്ചുകൂടി എളുപ്പം രാവിലെയും വൈകിട്ടുമാണ്. അത് നിങ്ങൾ ഒരു 1 വീക്ക് നിങ്ങൾ ഫോളോ ചെയ്യുന്നതുകൊണ്ട് പല ഗുണങ്ങളുണ്ട്. മുറിവ് നല്ല പെട്ടെന്ന് ഹീലാകും, പ്ലസ് അവിടെ നമുക്ക് ഇൻഫെക്ഷനോ ഫർദർ ഇൻഫെക്ഷനോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. അവിടെ ഓൾറെഡി ഉള്ള ഇൻഫെക്ഷൻ കുറയാനുള്ള സാധ്യതയുണ്ട്. ആ കാര്യം കൊണ്ട് സലൈൻ ഗാർഗിളിംഗ് ചെയ്യാൻ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും സലൈൻ ഗാർഗിളിംഗ് ചെയ്യുക. ഇനി പറഞ്ഞില്ലെങ്കിലും നിങ്ങൾക്കത് ചെയ്യാം. അതുമൂലം വേറെ സൈഡ് ഇഫക്റ്റുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. രാവിലെയും വൈകിട്ടും ഇളം ചൂട് വെള്ളത്തിൽ നിങ്ങൾ ഉപ്പിട്ട് ഗാർഗിള് ചെയ്യുക. ഇനി 8-ാമത്തെ കാര്യം എന്ന് പറയുന്നത്, പല്ലില് സ്യൂച്ചർ ഇട്ടിട്ടുണ്ടെങ്കിൽ, അതായത് തുന്നി കെട്ടിയിട്ടുണ്ടെങ്കിൽ, എത്ര ദിവസം കഴിഞ്ഞാണ് നിങ്ങൾക്ക് റിവ്യൂ പറഞ്ഞിരിക്കുന്നത്, ആ ദിവസം കൃത്യമായി ഡോക്ടറിൻ്റെ എനിക്ക് എത്തുക, സ്റ്റിച്ച് റിമൂവ് ചെയ്യുക. ഇനി ഡോക്ടറെ വന്ന് കാണാതെ വീട്ടിൽ നിന്ന് അത് റിമൂവ് ചെയ്യാൻ ശ്രമിക്കരുത്. കാരണം പ്രോപ്പർ ഹീലിംഗ് നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാൻ പറ്റില്ല. അത് കുറച്ചുകൂടെ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഡോക്ടർക്ക് മാത്രമേ അത് അസസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ അതുകൊണ്ട് നിങ്ങൾ പ്രോപ്പറായിട്ട് നിങ്ങളുടെ ഒരു റിവ്യൂ ഡേറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഡേറ്റിൽ വരിക, സ്വിച്ച് റിമൂവ് ചെയ്യുക. ഒരിക്കലും അത് വായിലിട്ട് കുറച്ച് ദിവസങ്ങൾ മുമ്പോട്ട് പോകരുത്. ദശ വന്ന് കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെയും അത് റിമൂവ് ചെയ്യുന്നതിന് പാടായിട്ട് മാറും. സോ ഇതാണ് അടുത്തൊരു നിങ്ങൾക്കുള്ള ഒരു എന്താ പറയുക, കെയർ നിങ്ങൾ എടുക്കേണ്ടത്, ആഫ്റ്റർ എക്സ്ട്രാക്ഷൻ നിങ്ങൾ എടുക്കേണ്ട 8-ാമത്തെ മെയിൻ കാര്യം എന്ന് പറയുന്നത്. ഇനി 9-ാമത്തെയും 10-ാമത്തെയും കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം.
പല്ലെടുത്തതിന് ശേഷം ആ ഭാഗത്ത് വേദന ഉണ്ടാകുക എന്നുള്ളത് സ്വാഭാവികമാണ്. കാരണം എന്താണ്, അവിടെ ഒരു മുറിവുണ്ട്. ഒരു ആഴ്ച എടുക്കും മിനിമം നമ്മുടെ ഒരു മുറിവുണങ്ങി. നമ്മുടെ ശരീരത്തിന്റെ ഏത് പാർട്ടിലും ആയിക്കോട്ടെ, മിനിമം നമുക്കൊരു ഒരാഴ്ച വേണം. വായിലാകുമ്പോൾ കൂടുതൽ ഡിസ്റ്റർബൻസ് അവിടെ ഉള്ളതുകൊണ്ട് സലൈവയുണ്ട്, ടങ്കിന്റെ ടച്ച് ഉണ്ട്, ഫുഡ് അവിടെ ടച്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഇങ്ങനെ എപ്പോഴും ഡിസ്റ്റർബ്ഡ് ആകുന്ന ഒരു മുറിവ് ആയതുകൊണ്ട് തന്നെ മിനിമം ഒരു 7 ദിവസം അല്ലെങ്കിൽ 10 ദിവസം ഒരു പ്രോപ്പർ ഹീലിംഗിനായിട്ട് വേണ്ടി വരുന്നു. സോ ആ സമയം വരെ അവിടെ ഒരു വേദന ഉള്ളത് സ്വാഭാവികം. കാരണം അവിടെ എന്താണ്, എപ്പോഴും ഫുഡ് ചെന്ന് ടച്ച് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. സോ അത് നോർമൽ. പക്ഷേ ഈ 10 ദിവസം അല്ലെങ്കിൽ 7 ദിവസത്തിന് ശേഷവും നിങ്ങൾക്ക് അതികഠിനമായ വേദന അല്ലെങ്കിൽ പെർസിസ്റ്റിംഗ് ആയിട്ട് പിന്നെയും വേദന ഉണ്ട് എന്നുണ്ടെങ്കിൽ നിസ്സാരമായിട്ട് എടുക്കരുത്, അത് ഡോക്ടറെ കൊണ്ട് കാണിക്കണം. കാരണം ആ എല്ലുകൾക്കിടയിലോ അല്ലെങ്കിൽ മോണയ്ക്ക് താഴെയോ ഫർദർ ഇൻഫെക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മൾക്ക് നോക്കണം. അങ്ങനെ എന്തെങ്കിൽ അതിനുള്ള മെഡിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടതായിട്ട് വരും. സോ ഒരാഴ്ചയ്ക്ക് മുകളിൽ നിങ്ങൾക്ക് വേദന ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു വൈദ്യസഹായം നിങ്ങൾ തേടേണ്ടതാണ്. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ 10-ാമത്തെ നിങ്ങളുടെ ഉപദേശം എന്ന് പറയുന്നത്, പല്ലെടുത്തു അവിടെ നിങ്ങൾക്ക് ഇപ്പൊ എന്താണ്, ഒരു സ്പേസ് ആണ്. ആ സ്പേസിൽ നിങ്ങൾ വെപ്പുപല്ല് വെക്കേണ്ടത് അനിവാര്യമാണ്. കാരണം എന്താണ്, നിങ്ങൾക്ക് ഭാവിയിലോട്ട് ചവയ്ക്കണമെങ്കിൽ, പ്രോപ്പർ ആയിട്ട് സംസാരിക്കണമെങ്കിൽ, നിങ്ങളുടെ ഇവിടുത്തെ TMJ ജോയിന്റ് പ്രോപ്പർ ആയിട്ട് ആക്റ്റീവ് ആയിട്ട് നിൽക്കണമെങ്കിൽ, അതിന് കുഴപ്പങ്ങൾ ഉണ്ടാകാതിരിക്കണമെങ്കിൽ, ഈക്വൽ ആയിട്ട് ചവയ്ക്കുന്ന ഫോഴ്സ് രണ്ട് സൈഡിലും എത്തണമെങ്കിൽ, രണ്ട് സൈഡിലും എന്ത് വേണം, പല്ല് വേണം. ഏതെങ്കിലുമൊക്കെ അണപ്പല്ല് എടുത്തിട്ടുണ്ടെങ്കിൽ ആ അണപ്പല്ല് വെക്കുക എന്നുള്ളത് അനിവാര്യമായ ഒരു ട്രീറ്റ്മെന്റ് ആണ്. ഇതിനെപ്പറ്റി മുമ്പ് നമ്മുടെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ സംഭവിക്കാം, എന്തൊക്കെയാണ് നിങ്ങൾക്ക് വരാൻ പോകുന്ന പ്രശ്നങ്ങൾ എന്നുള്ളത് നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് മുകളിൽ നൽകുന്നു. ഈ ലിങ്കുകളൊക്കെ നൽകുമ്പോൾ നിർബന്ധമായിട്ട് നിങ്ങൾ ആ വീഡിയോ കാണണമെന്ന് ഞാൻ കമ്പൽ ചെയ്യല്ല. നിങ്ങൾക്ക് താല്പര്യമുണ്ട്, നിങ്ങൾക്ക് അത് അറിയാൻ ആഗ്രഹമുള്ളവർ മാത്രം ആ ലിങ്കിൽ കയറുക. നിങ്ങൾക്ക് ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിന്റെ ലിങ്ക് മുകളിൽ നൽകുന്നത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് വെക്കാൻ ഉദ്ദേശമുണ്ട്, നിങ്ങൾ തയ്യാറുമാണ് വെപ്പുപല്ല്, പക്ഷേ ഇപ്പൊ ടൈം ഇല്ല, അല്ലെങ്കിൽ കുറച്ചു നാൾ കഴിയട്ടെ എന്ന് കരുതി 2-3 മാസത്തോട്ട് വെയിറ്റ് ചെയ്യാതിരിക്കുക. നിങ്ങളുടെ പല്ലെടുത്തതിന് അടുത്ത് എന്താണ്, അപ്പുറം ഇപ്പുറം എന്തുണ്ട്, പല്ലുകളുണ്ട്. നമ്മുടെ പല്ലുകൾക്ക് ഒരു ടെൻഡൻസി ഉണ്ട്, നമുക്ക് സ്പേസുകളിലോട്ട്, ഫ്രീ ആയി കിടക്കുന്ന സ്പേസുകളിലോട്ട് മൂവ് ചെയ്യാനൊരു ടെൻഡൻസി നമ്മുടെ പല്ലുകൾക്കുണ്ട്. അപ്പൊ നമ്മൾ മാസങ്ങളോളം ഇങ്ങനെ പല്ല് വെപ്പുപല്ല് വെക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ ആ സ്പേസിൽ രണ്ടറ്റത്തിരിക്കുന്ന പല്ലുകൾ ഈ ഗ്യാപ്പിലോട്ട് നീങ്ങി വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഇത് നീങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്പേസ് എന്ത് ചെയ്യും, കുറയും. ഈ സ്പേസ് കുറഞ്ഞു കഴിഞ്ഞാൽ ഭാവിയിൽ നിങ്ങൾക്ക് വെപ്പുപല്ല് വെക്കാൻ പ്രോപ്പറായിട്ട് അവിടെ ഒരു സ്പേസ് കിട്ടാതെ വരികയും നിങ്ങൾക്ക് പിന്നീട് വെപ്പുപല്ല് വെക്കുന്നത് പ്രയാസകരമായി തീരുകയും ചെയ്യും. സോ വെക്കാൻ ഉദ്ദേശം ഉണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അത് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും നല്ല തീരുമാനം. ഇനി വെക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല തീരുമാനം, ബാക്കി നിങ്ങളുടെ കയ്യിലാണ്. കാരണം നിങ്ങളുടെ ഹെൽത്താണ്, നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം. പക്ഷേ വെപ്പുപല്ല് വെക്കുന്നതാണ് എപ്പോഴും നിങ്ങൾക്കൊരു ഹെൽത്തിയർ ഓപ്ഷൻ എന്ന് പറയുന്നത്. സോ ഈ 10 കാര്യങ്ങളാണ് ഈ പല്ലെടുത്തതിന് ശേഷം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് തന്നെ കരുതുന്നു. പല്ലെടുത്തവരും പല്ലെടുക്കാൻ ഉദ്ദേശിച്ചവരും ഒക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണും വരെ ബൈ.